ആണ് സലഫി ഫസ്റ്റ്. അത് മുസ്ലിയാക്കന്മാരെ കിടൽ നിർത്തിയിട്ട് പേരോട് നിർത്തിയിരുന്നു. പിന്നെ ഈ ഭാഗത്ത് എന്തോന്ന് അറിയില്ല, ഊപ്പർ കൊടുന്നിട്ടു, ഊപ്പര ക്ലിപ്പൊക്കെ കഴിഞ്ഞു തോന്നുന്നു. ക്ലിപ്പ് പറ്റിപ്പോയോ മുസ്ലിയാരെ? പക്ഷേ ഞങ്ങൾ തീർന്നിട്ടില്ല, നിങ്ങളുള്ളയിടത്തോളം കാലം ഞങ്ങൾക്ക് ക്ലിപ്പ് തന്നെയാണ്. എന്താണെന്നറിയോ, നിങ്ങളിവിടെ സലഫി ഫെസ്റ്റ് എന്ന് പറഞ്ഞ മേപ്പയൂരിൽ ഈ പ്രസ്ഥാനത്തിന് അടുത്ത കാലത്ത് പുറത്തു പോയ ചില ആളുകൾ അവിടെ സ്ഥാപനത്തിന്റെ വാർഷികം നടത്തിയ അതിന്റെ ഒരു ക്ലിപ്പ് ഇട്ടു. അത് അവര് നടത്തിയാലും ഞങ്ങൾ നടത്തിയാലും നിങ്ങൾ നടത്തിയാലും ശരിയല്ല, ആര് നടത്തിയാലും ശരിയല്ല എന്ന് പറയുന്നവരാ ഞങ്ങൾ, പറഞ്ഞവരാ ഞങ്ങൾ പല സ്ഥലങ്ങളിലും. പക്ഷേ അയാൾ ഇവിടെ കൊടുത്തു. എന്നാൽ ഞങ്ങളുടെ നാട്ടിലവിടെ കൊണ്ടോട്ടിയിൽ, എന്റെ നാടിനടുത്ത് കൊണ്ടോട്ടിയിൽ ഇയാൾ മുമ്പ് പ്രസംഗിച്ചു. എന്നിട്ട് ഇയാൾ പറയുന്നതാണ്, അത് അബ്ദുസ്സലാം സുല്ലമിയുടെ ടീമിന്റെ പരിപാടിയാണ്. അപ്പൊ ഇയാൾക്ക് അറിയാം ഇവിടെ ഹുസൈൻ സലഫി ആണല്ലോ പ്രസംഗിച്ചത്, ഹുസൈൻ സലഫി ഏത് ഭാഗത്താണ്, അബ്ദുസ്സലാം സുല്ലമി ഏത് ഭാഗത്താണ്, അത് പേരോടിന് അറിയാലോ. എന്നിട്ട് മൂപ്പര് പറയാണ് അവിടെ പറഞ്ഞെന്ത്, അത് അബ്ദുസ്സലാം സുല്ലമിയുടെ ടീം നടത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രസംഗിച്ചു. ഇവിടെ വന്നിട്ടോ കബളിപ്പിക്ക. എന്താ മുസ്ലിയാക്കന്മാരെ, പരലോകം എന്ന് പറഞ്ഞ ഒന്നുങ്ങൾക്ക് വിശ്വാസമല്ലേ? ഇല്ലേ? നിങ്ങൾ കേട്ടോളൂ കൊണ്ടോട്ടിയില്ല പ്രസംഗം. അപ്പൊ നമ്മൾ ഇത് ചോദ്യം ചെയ്താൽ പിന്നെ ഒറ്റ മുജാഹിദിനും അഡ്രസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അബ്ദുസ്സലാം സുല്ലമിക്ക് ഒരു ബേജാറ്. എന്താ ബേജാറ്? ഈ കേസറ്റ് പേരോട് കിട്ടിയാ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ മൂപ്പര് തടിയെടുക്കാൻ വേണ്ടിട്ട് പ്രസംഗിച്ചതാണിത്, അല്ലാതെ അയാൾക്കും ഇല്ല വിശ്വാസം. തടിയെടുക്കാൻ വേണ്ടി പ്രസംഗിക്കാണ് അപ്പുറത്തെ ചേരിയിൽ നിന്നിട്ട്. എന്നാ ഇയാള് ജിന്നിന്റെ സേവക്ക് വേണ്ടി ഇയാളെ പാർട്ടി ചെയ്ത് ഇൻഷാല്ലാഹ് ഞാൻ കുറച്ച് വേറെ കാണിക്കുന്നുണ്ട്. ഒറ്റ മുജാഹിദും ശരിയാന്ന് വിചാരിക്കണ്ട, ഞാൻ വേറെ കാണിക്കുന്നുണ്ട്. അവര് ജിന്നിനെ സേവിച്ചുകൊണ്ടും അതുപോലെ പിന്നെ സ്റ്റേജിന്മേൽ സെൽഫി ഫെസ്റ്റിന് ഇതുപോലെ ബാനറും കെട്ടിയിട്ട്, ഇത് സെൽഫി ഫെസ്റ്റ് അല്ലട്ടോ, ബാനർ കെട്ടിയിട്ട് മാത്രമാണ് വിധാനം. ബാനറും കെട്ടിയിട്ട് സ്റ്റേജിന്മന്ന് നാടകം, സ്ത്രീകൾ പെൺകുട്ടികൾ ആവുറത്ത് മറക്കാത്ത നാടകമൊക്കെ ഈ വയസ്സൻ മൗലവിന്റെ പാർട്ടി ചെയ്തത് ഇൻഷാല്ലാഹ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇവര് നല്ല കക്ഷികളാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇതേ പേരോട്, ഇവിടെ വന്ന പേരോട് മുസിയാര്, ഇവിടെ ഞങ്ങൾക്കെതിരെ സലഫി ബെസ്റ്റ് എന്ന ക്ലിപ്പ് ഇട്ടില്ലേ മുസിയാരെ? നിങ്ങൾ കൊണ്ടോട്ടിൽ പ്രസംഗിച്ചതോ? അത് അബ്ദുസ്സലാം സുല്ലമിയുടെ ടീം നടത്തിയതാണ് എന്നിട്ടത് ഞങ്ങൾക്കെതിരെ ഇടുകയോ? ഞങ്ങൾക്കെതിരെ ഇടുകയോ? അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് പേരോടും പേരോടും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. പേരോട് വേഴ്സസ് പേരോടാണ് പേരോടും പേരോടും തമ്മിലാണ് ഇന്ന് ഏറ്റുമുട്ടുന്നത്. ഇവിടെ ഞങ്ങൾക്കെതിരെ ആ ക്ലിപ്പ് മുസിയാരിട്ടു. കൊണ്ടോട്ടിയിൽ പ്രസംഗിച്ചതോ? കൊണ്ടോട്ടിൽ പ്രസംഗിച്ചത് അത് അബ്ദുസ്സലാം സുല്ലമിയുടെ ടീമാണ് നടത്തിയെന്നും പറഞ്ഞുകൊണ്ടാണ് അല്ലേ? ഇനി നിങ്ങൾ ചോദിച്ചു വാങ്ങിയത് കൊണ്ട് ഒരു ഭാഗം നിങ്ങൾ കാണണം. എന്താത്? എന്താത്? ഉള്ളാൽ തങ്ങൾ ഉണ്ടല്ലോ, ഇൻഷാല്ലാ വിശദീകരിക്കാം. ഉള്ളാൾ തങ്ങൾ എന്ന് പറയുന്ന ആൾ, ആ അയാളുടെ ഉള്ളാൾ ഉണ്ടല്ലോ, അയാളും ആ ജാറക്കമ്മറ്റിയിൽ വലിയ സ്ഥാനത്തുള്ള ആളാണ്, അതിന് നേതാവാണ്. ആ ഉള്ളാൽ ദർഗയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിന്റെ വാർഷികവും അതുമായി ബന്ധപ്പെട്ട പരിപാടികളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കുറെ ദീർഘമാണ്, പക്ഷേ ചില പ്രത്യേക ചില അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം കണ്ടുകൊണ്ട് പോവാം, സമയമില്ലാത്ത ചുരുക്കുകയാണ്. ശ്രദ്ധിക്കൂ. ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಉನ್ನತ ಮಾಜಿ ಉನ್ನತ ಶಿಕ್ಷಣ ಸಚಿವರಾದ ಸನ್ಮಾನ ಶ್ರೀ ಬಿ ಎ ಮೊಯ್ದೀನ್ರವರು, ಪ್ರೊಫೆಸರ್ ಎಂ ಬಿ ಅಬ್ದುಲ್ ರಹಮಾನ್ ರವರು, ಉಳ್ಳಾಲ ಕ್ಷೇತ್ರದ ಜನಪ್ರಿಯ ಮಾಜಿ ಶಾಸಕರಾದ ಜನಾ ಬಿ ಪಿ ಖಾದರ್ ರವರು ನಮ್ಮೊಟ್ಟಿಗೆ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. സയ്യദ് മദനി ദർസ അൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനി റഹീം മാലിക്കി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ സിറാത്തൽ മുസ്തഖീം. ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്.
അത് നിങ്ങൾ ശ്രദ്ധിക്കാം. എന്താണ് സാക്ഷാൽ ഉള്ളാൽത്തങ്ങളാണ്, സാക്ഷാൽ ഉള്ളാൽത്തങ്ങൾ. നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ നേതാവ്, പേരോട്ടെ നേതാവ് ഇവിടെ പ്രസംഗിച്ച പരിപാടി സംഘടിപ്പിച്ച മുസ്ലിയാക്കന്മാരില്ലേ, അവരുടെ നേതാവ് ഉള്ളാഴ്ത്തങ്ങളാണ് ആ പരിപാടിക്ക് മുമ്പിൽ അൽഫാത്തിഹ ഓതി ദുആ ചെയ്തു കൊടുക്കുന്നത്. ശേഷം ആ സ്റ്റേജിൽ നടക്കുന്ന ചില ഏർപ്പാടുകളും പരിപാടികളും കൂത്തുകളും കണ്ടോളൂ നിങ്ങൾ.
ആവശ്യത്തിന് മതിയല്ലോ. അപ്പൊ മുസ്ലിയാക്കന്മാരെ ഓരോന്ന് വേലിമ കിടക്കുന്ന എടുത്താണ് തോളക്ക് എടുത്തിട്ടുണ്ട എടങ്ങേറാവുങ്ങൾ. ആ സലഫി ഫെസ്റ്റും ഞങ്ങൾക്കും തമ്മിൽ ഒരു ബന്ധമില്ല. അത് ഇനി ഞങ്ങൾ നടത്തിയാലും അവര് നടത്തിയാലും നിങ്ങൾ നടത്തിയാലും ശരിയല്ല ശരിയല്ല എന്ന് പറയുന്നവരാ ഞങ്ങള്. അത് പല തവണ കേരളത്തിന്റെ പല വേദികൾ വെച്ച് മുജാഹിദുകൾ ഇവരെ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷേ ഇവിടെയും മുസ്ലിയാർ അത് കൊണ്ടുവന്നിടാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഏതായിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഇയാൾക്ക് തന്നെ അറിയാം അത് ഞങ്ങളല്ല നടത്തിയത്, സലാം സുലമിന്റെ ആൾക്കാരാണ്. എന്തിനാ മുസ്ലിയാരെ? ഇപ്പൊ നിങ്ങൾ ആ പരിപാടി കണ്ട നിങ്ങളുടെ സംഘാടകർ എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? കുറച്ചാൾക്കാരെങ്കിലും അത് ഞങ്ങൾ നടത്തിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവൂലേ? ഇല്ലേ, നിങ്ങൾക്കറിയില്ലേ അത് ഞങ്ങൾ നടത്തിയതല്ലാന്ന്? നിങ്ങൾക്കറിയില്ലേ? മനസാക്ഷിക്കത്തോടല്ലേ ആയിരിക്കില്ലേ നിങ്ങൾ ഇവിടെ ക്ലിപ്പിട്ടുണ്ടാവുക? ഇതാണ് ഈ മുസ്ലിയാരുടെ സ്ഥിതി. പേരോടും പേരോടുമാണ് ഇപ്പോ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്രിയമുള്ളവരെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ എന്ത് ശിഹാബുദങ്ങളുടെ വിഷയം. ശിഹാബുദങ്ങളോട് ഭയങ്കര സ്നേഹമല്ലേ ഇപ്പൊ? എന്താണെന്നറിയോ? എന്നിട്ട് പേരോട് മുസ്ലിയാർ പറയാണ് എന്ത്, എനിക്കിങ്ങനെ ഗൾഫിൽ നിന്ന് ഒരു പണത്തിന് ആവശ്യം വന്നപ്പോ ഒരാളുടെ കത്ത് വേണമെന്ന് പറഞ്ഞപ്പോ, പണം കിട്ടണമെങ്കിൽ ശിഹാബുദങ്ങളെ കത്ത് വേണം എന്ന് പറഞ്ഞപ്പോ, ഞാൻ ശിഹാബുദങ്ങളെ സമീപിച്ച് കത്ത് വാങ്ങിയിട്ടുണ്ട്, എനിക്ക് തന്നിട്ടുണ്ട്. കായിന്റെ വിഷയമല്ലേ, നിങ്ങൾ ശിഹാബുദങ്ങളെടുത്തും പോയി അപ്പുറത്തും പോവും. ആ എന്നിട്ട് ഇവര് പറയാണ്, ശിഹാബുദങ്ങൾ എന്നോട് പറഞ്ഞു ഇത് ആരോടും പറയരുത്, ഞാൻ ഇങ്ങനെ കത്ത് കൊടുക്കാറില്ല. എന്നിട്ട് ഇവിടെ ഒന്ന് മൈക്കിലും ഒന്ന് പറയും ചെയ്യാം. വഞ്ചന എന്നൊക്കെ അല്ലേ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പറയേണ്ടത്? ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ. എന്നിട്ടിപ്പോ ശിഹാബുദങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്. ഇപ്പൊ ചിലർ ചോദിക്കാറുണ്ട്, ചില മുസ്ലിയാക്കന്മാർ ചോദിക്കാറുണ്ട്, ഞങ്ങൾ എന്താ ശിഹാബുദങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വരാറുണ്ട്. എന്നാൽ പൂലോട് മുജീബ് ഫൈസി എന്ന് പറയുന്ന ഒരു ഫൈസി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പ്രാദേശികമായ ഒരു ആവശ്യങ്ങൾക്ക് ആ ഭാഗം നിങ്ങൾ കണ്ടോളൂ. ഇപ്പോൾ അവർ ബഹുമാനപ്പെട്ട ശിഹാബുദങ്ങളുടെ പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചതായ ആളുകൾ ഇന്ന് ബഹുമാനപ്പെട്ട ശിഹാബുദങ്ങളെ കുറിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്യുകയാണ്. ആ രംഗം ഒന്ന് കാണൂ. ഇവർക്ക് അവസാനത്തെ ഒരു അടവ് പാണക്കാട്ട് തങ്ങന്മാരെ കുറ്റം പറയുന്നു. പാണക്കാട്ട് തങ്ങൾ തന്നെ അയ്യിരിക്കുന്നു നോക്കാം. എന്നാൽ അവരുദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ ചോദിക്കുന്നു, ഈ നാട്ടിലുള്ള മുഴുവൻ ശക്തികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ വിലമാക്കളുടെ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രസ്താവിച്ചിട്ടുണ്ടോ? അത് തെളിയിക്കാൻ സാധ്യമല്ല. ഉള്ള ആൺകുട്ടികൾ മുന്നോട്ട് വരണം. ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്നാ പറഞ്ഞത്? ആൺകുട്ടികൾ ഉണ്ട് മുസ്ലിയാരെ. കാന്തപുരം ഗ്രാമത്തെ പ്രകമ്പനം കൊള്ളിച്ച ഈ ശബ്ദം നിങ്ങൾ മറന്നു പോവരുതായിരുന്നു. എന്നെ പറ്റി പറഞ്ഞോ, അതിന് ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞില്ല. പക്ഷേ പാണക്കാട് തങ്ങൾ വേശ്യാലയത്തിൽ പോയി എന്ന് പ്രസംഗിക്കുന്നവർക്ക് എന്റെ അബ്ദുസമദ്. അബ്ദുസമദ് എന്ന് പറഞ്ഞാല് അബ്ദുസമദ് സമദാനിയാണ് പ്രസംഗിക്കുന്നത്. കേട്ടോളൂ, പ്രസംഗിച്ചല്ലേ സഹോദരങ്ങളെ. എ പിയുടെ കൂടെയുള്ള ഒരാളെയാൾ പറഞ്ഞയച്ചു, കഴിഞ്ഞ ആഴ്ച സാലിയത്ത് പ്രസംഗിച്ചിരിക്കുന്നു. അസഹറിൽ പഠിച്ചിരുന്നപ്പോൾ കൈറോവിലെ ഒരു വേശ്യാലയത്തിൽ മുഹമ്മദ് അലി ശിഹാബ് സ്ഥിരം സഞ്ചാരിയായിരുന്നു. ചെറിയൊരു ടെസ്റ്റ് ടോസ് ഇനിയുമുണ്ട് ഒരുപാട്, കുറച്ചുകൂടി കാണുക. തലപ്പത്ത് നിൽക്കുന്നവർ ഒഴിവാകണം, എന്നാലേ പാർട്ടി നന്നാവൂ. ആദ്യം പാണക്കാട്ടുകാർ മാറിക്കൊടുക്കണമെങ്കിൽ മാത്രമേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നന്നാവൂ. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ വിലമാക്കളുടെ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രസ്താവിച്ചിട്ടുണ്ടോ? വയ്യാക്കും വൽഖദീബ, നിങ്ങൾ കള്ളം പറയരുത്. അത് അവര് സ്വപ്നം കാണുകയാണ്. നിങ്ങൾ കള്ളം പറയരുത്. അത് അവര് സ്വപ്നം കാണുകയാണ്.